ഇതുണ്ടല്ലേ, ഇത് ഡിസ്ക് ബ്രാക്കിന് ഒരു പ്രൊട്ടക്ഷൻ. ട്രാക്കിലൊക്കെ നമ്മുടെ ചാനലിലെ വീഡിയോസും ചാനലൊക്കെ നമുക്ക് കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾഡ്. എന്താ എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് ബെൻലി കീവേ വൈറ്റിലയിലുള്ള ഷോറൂമിലാണ്. ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നൊരു കിഡിലൻ ബൈക്ക് കാണിക്കാനായിട്ട് പോവുകയാണ്. അതായത് നിലവിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ ബൈക്ക് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകാം. നമ്മുടെ പുതിയൊരു ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ്. സോണ്ടസ് എന്നാണ് ആ ഒരു ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ ദേ ഇരിക്കുന്നത് നമ്മുടെ ആ ഒരു സോണ്ടസിൻ്റെ പുതിയതായിട്ട് ഇറങ്ങിയ ആ ഒരു ADB മോഡൽ. അപ്പം എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരു എന്താ പറയുക, ഫീച്ചർ കൊണ്ട് നിറച്ച് ഒരു റോബോട്ടിക് പോലെ ഇറക്കിയൊരു വണ്ടിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഫുൾ ഒരു ഡീറ്റെയിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ എന്തൊക്കെയായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫുള്ളി കീലെസ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറയുന്നത്, നമുക്ക് ഇതേ ഈ കാണുന്ന മീറ്റർ കൺസോളിൽ നമുക്ക് മൊബൈലിൽ പേരിട്ട് നമുക്ക് യൂട്യൂബ് വീഡിയോസ് അതുപോലെ തന്നെ മറ്റുള്ള എന്ത് വീഡിയോ ആണെങ്കിലും നമുക്ക് ഈ സ്ക്രീൻ കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ബ്രോ, പേര് പറഞ്ഞോ. കൃഷ്ണകുമാർ. അപ്പം ഇതിനെ പറ്റിയിട്ട് രണ്ട് വാക്കൊന്ന് പറയാമോ? കാര്യം എനിക്ക് വലുതായിട്ടൊന്നുമില്ല, ഒരു ഡീറ്റെയിലും അറിയത്തില്ല ഈ ഒരു വണ്ടിയെ പറ്റി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു മോഡലല്ലേ ഇന്ത്യയിലോട്ട് വരുന്ന പുതിയൊരു മോഡലാണ്. സോണ്ടസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇറ്റാലിയൻ ആണ്, ഇറ്റാലിയൻ ഒറിജിൻ. ഇപ്പോ ക്യൂജെയാണ് ഓൺ ചെയ്യുന്നത്. ബെനിലിയുടെ മദർ കമ്പനി ആയിട്ടുള്ള അവരുടെ അണ്ടറിൽ വരുന്നതാണ് സോണ്ടസ്, മോട്ടോമോർണി, കീവേ എന്ന് പറയുന്ന മൂന്ന് ബ്രാൻഡ്സ് ആണ്. മോട്ടോമോർണി എന്ന് പറയുന്നത് അതല്ലേ? മോട്ടോമോർണി ആണ്. അത് അതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പം നിലവിൽ നമുക്ക് ഇതേ ആൾക്കാർ കുറേ നാളുകൊണ്ട് കാത്തിരുന്നൊരു വണ്ടിയാണ് കേരളത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. കാര്യം ലുക്ക് കൊണ്ടിട്ടാണെന്നുണ്ടെങ്കിലും പെർഫോമൻസ് നമ്മൾ നോക്കിയിട്ടില്ല, ഫീച്ചേഴ്സ് കൊണ്ടിട്ട് നമ്മളെല്ലാവരും ഞെട്ടിച്ചിരിക്കുന്ന ഒരു വണ്ടി തന്നെയാണ് കേട്ടോ ഈ സോണ്ടസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ADB മോഡല്. അപ്പം കൂടുതൽ ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ പറഞ്ഞോ. സോണ്ടസ് ആദ്യമായി ഒരു എന്താ പറയണ്ട, അവർ ആദ്യമായിട്ട് റോബോട്ടിക്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നൊരു കമ്പനിയാണ്. റോബോട്ടിക്സ് അതിന് റിസർച്ച് ചെയ്തോണ്ടിരുന്നൊരു കമ്പനിയാണ് സോണ്ടസ് എന്ന് പറഞ്ഞിട്ട്. അവർ ബൈക്സിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. കംപ്ലീറ്റ്ലി കീലെസ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. കീലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒന്നിനും കീ വേണ്ട, ഇത് ജസ്റ്റ് റൈഡ് ചെയ്യുന്ന സമയത്ത് കീ ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമുള്ള ഒരു പൗച്ചാണ്. ജസ്റ്റ് ഒരു പെൻ ഡ്രൈവിന്റെ സൈസേ ഉള്ളൂ. എനിക്ക് നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് തോന്നുന്നില്ല കീലെസ് കൊണ്ടിരുന്നത്. ഇതിൽ വേറെ ബട്ടൺസോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് അൺലോക്കിംഗും കാര്യങ്ങളും എല്ലാം വണ്ടിയിൽ സിംഗിൾ ടച്ച് ആയിട്ടാണ്. ഇതാണ് വണ്ടിയുടെ പവർ ബട്ടൺ ഈ റെഡില്. റെഡില് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓണായി. TFT കാണുമ്പോൾ തന്നെ വേറെ ലെവലാണ് കേട്ടോ, കണ്ടില്ലേ? ഒരു സൂപ്പർ ബൈക്ക് ലെവലിലോട്ടൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു സൂപ്പർ ബൈക്കിന്റെ തന്നെ രണ്ട് ലെവൽ അഡ്വഞ്ചർ എന്നൊക്കെ വേണേ പറയാം. വേണേ പറയാം, അതിന്റെ ഒരു ചെറിയൊരു ഭാഗം എന്നൊക്കെ വേണേ പറയാം. അപ്പം കീലെസ് ആണ് വണ്ടി, പിന്നെ ബാക്കിയുള്ള ഫീച്ചറും കാര്യങ്ങളൊക്കെ എന്താണ്? ഇതിന്റെ TFT ഡിസ്പ്ലേ തന്നെ മെയിനിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അകത്ത് സ്ക്രീൻ കാസ്റ്റിംഗും പെയർ ചെയ്യാം, GPS നാവിഗേഷൻ സകലമായ സാധനങ്ങളും ഈ ഒറ്റ TFT തന്നെ വരും. നമുക്ക് മാപ്പും കേരള ഗൂഗിൾ മാപ്പും കേരളൊക്കെ ഈ എല്ലാം ഇതിൽ തന്നെ ചെയ്യാം. ഒരു മൊബൈലിൽ കാണിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ നമുക്കൊന്ന് ആൻഡ്രോയിഡ് സപ്പോർട്ട് ആണ്. നമുക്കൊന്ന് കാണിച്ചാലോ, ഇതില് കാണിക്കാം. പിന്നെ ഇതിന് ആപ്പ് ഉണ്ട്, സെറ്റിൽ ആണൊക്കെ. സെറ്റിൽ ആയിക്കുമ്പോഴത്തേക്കും മോട്ട്സ് വരും. QR കോഡ് വരും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു ആൻഡ്രോയിഡ് ആപ്പ് വരും. ഈ ആൻഡ്രോയിഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ജസ്റ്റ് കണക്ട് ചെയ്യുക. ഒന്ന് കാണിച്ചു. ഇതിപ്പോൾ സ്ക്രീൻ കാസ്റ്റിംഗ് ആണ്. നമ്മുടെ ക്യാമറ ഓണാക്കി, മൊബൈൽ ക്യാമറ ഓണാക്കിയിട്ട് ആ ക്യാമറയിലുള്ള വിഷയമാണ് നമ്മളിപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ബ്രോ ആ മൊബൈലും കാര്യങ്ങളൊക്കെ കണ്ടില്ല, മൊബൈലുള്ള സെയിം കാര്യങ്ങൾ തന്നെ നമുക്ക് ഈ ഒരു വീട്ടിലും കാണാൻ സാധിക്കും. ഒരു യൂട്യൂബ് വീഡിയോ എന്തെങ്കിലും കണക്ട് ചെയ്യുന്ന സമയത്തിൽ നമുക്ക് വണ്ടിയുടെ ഒരു ലുക്കും ജസ്റ്റ് നോക്കട്ടെ. ഇതൊന്നും അഡീഷണൽ ഫീച്ചർ അല്ലല്ലോ ബ്രോ, ഫുള്ളി ലോഡർ അല്ലേ? വണ്ടിയുടെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഒരു ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കേ, ഇതുവരെ നമ്മൾ കാണാത്തൊരു ടൈപ്പ് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഇത് നാല് പ്രൊജക്ടറാണോ ബ്രോ ഈ ഹെഡ്ലൈറ്റിൽ? നാല് പ്രൊജക്ടറാണ് നമുക്ക് ഈ ഒരു ഹെഡ്ലൈറ്റ് കാണാൻ സാധിക്കുക. പിന്നെ ഒരു LED DR നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇത് ഈ കാണുന്ന ഈ ഒരു വൈസർ അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്നതല്ല, നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിൻഷീൽഡാണ്. ഇതൊക്കെ ഞാൻ എന്തൊക്കെയാലും കാണിച്ചു തരാം അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ട്. പിന്നെ ഫ്രണ്ട് ഒരു ബീക്ക് കണ്ടില്ലേ, ഒരു അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട് ബീക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് ഹോൾഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ഒരു വണ്ടിയിൽ മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണോ
അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എന്നൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ USD 4 ആണ്. ഇത് എത്ര MM ആണ് ബ്രോ ഈ ഒരു ബ്രേക്ക്? 330 MM ഫ്രണ്ടിൽ ബ്രേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ 230 MM നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു എക്സോസ്റ്റ് സത്യം പറഞ്ഞാൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റിൻ്റെ ഒരു ലുക്കുണ്ടല്ലേ ബ്രോ? ഒരു നമ്മൾ കസ്റ്റം ചെയ്യുന്ന ഒരു എക്സോസ്റ്റ് പോലെ തന്നെയാണ്. നമുക്ക് എന്തൊക്കെയാലും ഇതിൻ്റെ എക്സോസ്റ്റിനോട്ട് കാര്യങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ച് തരാം. പിന്നെ അതേ സീറ്റിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ അഡ്വഞ്ചർ മോഡലിൽ സാധാരണ കാണുന്ന പോലെ തരത്തിലുള്ള ഒരു ബാക്കിലത്തെ ക്യാരിയർ നമുക്ക് കാണാം. അതൊരു യുണീക്ക് വേയിലോട്ട് ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിലത്തെ ടെയിലേറ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ബാക്കിലത്തെ ടെയിലേറ്റും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ബാക്കിൽ അത്യാവശ്യം വിടുത്തും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടയറും കാര്യങ്ങളൊക്കെയാണ്. ട്യൂബ്ലെസ് സ്പോക്കാണ്, അത് ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. ഇത് ഫീച്ചറിലൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഈ സൈഡിലോട്ട് നിൽക്കുന്ന ഈ ഒരു നമ്മുടെ സ്പോക്കിൻ്റെ ആ ഒരു അറേഞ്ച്മെൻ്റ് നമുക്ക് ഓ ന്യൂസ് കാണുന്നുണ്ടല്ലേ. കാണാല്ലേ, സൗണ്ടില്ല. ഇതേ നമ്മുടെ ചാനലിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ ബ്രോ ഈ ഒരു വണ്ടിക്ക് എത്ര രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്? ഇതിപ്പോ എക്സ്റോറൂം പ്രൈസ് വരുന്നത് 3.74 ആണ് മാക്സിമം വന്നിരിക്കണം. ഓൺ റോഡ് പ്രൈസ് വന്നിട്ടില്ല. ഒരു 4 ലക്ഷം താഴെ നിൽക്കൂ. 4 ലക്ഷം അല്ലെങ്കിൽ 450 ആ റേഞ്ചിലോട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു സിഗ്നൽ അടിച്ചെന്താ ബ്രോ? അത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. ലോക്ക് ആവും, അകന്ന് പോകുന്ന മെസ്സേജിൽ ലോക്ക് ആവും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ അത് അൺലോക്ക് ആവുമല്ലോ. ബ്രോ ഇതിന്റെ എഞ്ചിൻ സൈഡിലോട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കണ്ട? എഞ്ചിൻ സൈഡ് വരുന്നത് 350cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഇതിന്റെ സ്പെക് ഷീറ്റും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ റിവീൽ ചെയ്തിട്ടില്ല. ഓൾറെഡി ഇതിന്റെ എല്ലാം പ്രോഗ്രസീവ് ആകുന്നുള്ളൂ. വണ്ടി മാത്രം അൺലോഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം പുറകെ വരുന്നുണ്ട്. സോ എന്നാലേ എപ്പോഴത്തേക്കും ലോഞ്ച് ആവും? ഇപ്പോ എന്താണെങ്കിലും ഒരു 1 മന്ത് എടുക്കും. കാരണം നമുക്ക് ഇതിപ്പോ മോട്ടോവോൾട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷോറൂമായിട്ടാണ് വരുന്നത്. മോട്ടോവോൾട്ട് നമ്മുടെ ചാനലിൽ വേറെ ഷോറൂമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാലും എഞ്ചിൻ ബൈസ് പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. പറ്റില്ല. പിന്നെ ബ്രോ ഇതിപ്പം ഓൺ ചെയ്യുന്നത് ഒരു ചൈന ബൈസറാന്നാണ് സാധാരണ പറഞ്ഞത്. അതിന്റെ ഒരു ക്വാളിറ്റി എന്തൊക്കെയാലും ഈ വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണുമല്ലേ. സാധാരണ ഒരു പുതിയ ബ്രാൻഡിൻ്റെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ കാണും. ഈ വണ്ടി റിലയബിൾ ആണോ അല്ലെന്നുണ്ടെങ്കിൽ എടുക്കണോ പണി വരുമോ എന്നൊക്കെ ഉള്ളത്, അങ്ങനെയുള്ള എന്തെങ്കിലും ഇല്ല? അങ്ങനെ ഒന്നുമില്ല. കാരണം ഓൾറെഡി മോട്ടോവോൾട്ട് ഇപ്പോൾ നമ്മൾ പൂനെയിൽ ഓൾറെഡി സ്റ്റാർട്ട് ആയി. ഒരു ഇനാഗ്രേഷൻ കഴിഞ്ഞു, അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുത്തെ ഷോറൂമിൻ്റെ വർക്ക് എല്ലാം ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ റിലയബിലിറ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാലും ആ ഒരു പ്രതീക്ഷ നമുക്ക് എന്തൊക്കെയാലും വെക്കാം. കാര്യം ഈ ഒരു എൻജിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പക്ക സോണ്ടസിൻ്റെ ആ ഒരു ബ്രാൻഡിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാലും നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റിനോട്ട് ഒന്ന് കേട്ടോ ബ്രോ. എക്സോസ്റ്റിനോട്ട് കീ മാത്രം ഹോൾഡ് ചെയ്താൽ മതി. ഇതിൻ്റെ ഫ്യൂലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫ്യൂൽ ക്യാപ്പ് വേണം, ജസ്റ്റ് 1 ടച്ചിൽ ഓപ്പൺ ആവും. ഓപ്പൺ ആവും. അതുപോലെ തന്നെ സീറ്റും, സീറ്റും നമുക്ക് 1 ടച്ചിൽ തന്നെ. സീറ്റിങ്ങിൻ്റെ ജസ്റ്റ് ഒന്ന് ഓണാക്കൂ. ക്ലച്ച് പിടിച്ചാൽ മാത്രം വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. അത് വളരെ സേഫ്റ്റി ആയിട്ടുള്ളൊരു പിക്ചറാണ്. ഇത് RPM മീറ്റർ ഇതല്ലേ? ഓഹോ, ഇതെല്ലാം ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്തൊക്കെയായാലും നല്ല സൗണ്ട് ഉണ്ടല്ലേ. ആ ഒരു ഡബിൾ ബാരൽ എക്സോസിൻ്റെ ഒരു സൗണ്ട്, അതെ നല്ലൊരു സൗണ്ട്. നല്ല പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡബിൾ ബാരൽ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാര്യം അറിയോ, സാധാരണ ഡബിൾ ബാരൽ വരുമ്പോൾ ഇത്രയും ബേസ് സാധാരണ വണ്ടികൾക്ക് വരത്തില്ല. അതെ അതെ. എന്തെങ്കിലും ഓടിക്കാനായിട്ട് നല്ല എക്സൈറ്റഡ് ആണ്. ഉടൻ തന്നെ വണ്ടി സേവ് ചെയ്യാനൊക്കെ വരും. രണ്ട് റൈഡ് മോഡ്സ് വരും, നല്ല രീതിയിൽ ഫീൽ ചെയ്യും നമുക്ക്. ഓക്കെ, അപ്പം ഇതിപ്പോൾ IDV എന്ന് പറഞ്ഞൊരു മോഡലാണ്. നമുക്ക് ഇനിയിപ്പം വേറെ ഏത് മോഡലാണ് ബ്രോ ഉള്ള? ടൂറർ. ആ കളർ ജസ്റ്റ് വേരിൻ്റെയാണ്. ഈ ഒരു കളർ വേരിൻ്റെയും കാര്യങ്ങളൊക്കെ കാണാം. ഇതേ ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള സെയിം വണ്ടി തന്നെയല്ലേ? ആ ഇത് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. സ്ക്രാംബ്ലർ അവിടെ റിപ്പോർട്ട്. ആ സ്ക്രാംബ്ലറിനെ പറ്റിയിട്ട് നമുക്ക് രണ്ട് വാക്ക് അറിയാം.
ഇതെന്തോ പറഞ്ഞു സംഭവം, ഇത് പുതിയൊരു ഐറ്റം ആണല്ലോ, ഇത് ബ്രാൻഡിങ് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതായിരിക്കും. അവർ ആ റോബോട്ടിക്സിന്റെ ആ ഒരു എന്താ പറയുക ലെഗസി കളയാതിരിക്കാൻ വേണ്ടിട്ട് അവർ കംപ്ലീറ്റ്ലി അവർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഹെഡ്ലാംസ് നോക്കിയാൽ എക്സാക്ട്ലി നമ്മുടെ ട്രാൻസ്ഫോർമേഴ്സിന്റെ ആ ഒരു ലുക്കിംഗ്. അതെ അതെ, മൂന്ന് പ്രൊജക്ടർ, അതിൽ അഞ്ചെണ്ണം, അഞ്ച് പ്രൊജക്ടറും താഴെ താഴെ ഡി ആർ എൽ, പിന്നെ ഒരു റിംഗ് കാണുന്നുണ്ടല്ലോ, റിംഗ് ലൈറ്റ് പോലെ ഡി ആർ എൽ വരുന്നത്. ഓ വേറെ അല്ലേ, ഒരു ആ ഈ ഒരു മഡ്ഗാർഡ് തന്നെ അല്ലേ, റോബോട്ട് റോബോട്ടിന്റെ ഒരു ഇല്ലേ ഫേസ് പോലെ. പിന്നെ ഇതുണ്ടല്ലേ, ഇത് ഡിസ്ക് ബ്രാക്കിന് ഒരു പ്രൊട്ടക്ഷൻ, ട്രാക്കിലൊക്കെ ഇപ്പൊ ആണെങ്കിൽ നമുക്ക് കാർബൺ ഡിസ്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ട്രാക്ക് ഓടിക്കുന്നുണ്ടെങ്കിൽ ഒരു കാർബൺ ഡിസ്ക് പ്രൊട്ടക്ഷൻ പോലെയാണ്. ഞാൻ അത്യം പറഞ്ഞ നമ്മുടെ നമ്മുടെ മാർക്കറ്റിലുള്ള വണ്ടികളിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. അപ്പം യു എസ് ഡി ഫോർക്ക് ഇത് നമുക്ക് ഇവിടെ നമ്മുടെ റേഡിയേറ്റർ ഗ്രില്ല് ഇതിനകത്ത് ഓൾറെഡി തന്നെ വരുന്നുണ്ട്, ഫ്രെയിം സ്ലൈഡേഴ്സ് ഉൾപ്പെടെ എല്ലാം ലോഡർ, എല്ലാം ലോഡർ അല്ലേ, ഈ വണ്ടി കമ്പനിക്കാർ തന്നെ തരുന്നുണ്ട്. അതെ അതെ, അപ്പം ഈ ഒരു മീറ്ററും ആ ഒരു സെയിം സെറ്റപ്പ് തന്നെ, സെയിം സെറ്റപ്പ് തന്നെയാണ്. പിന്നെ ഇതൊരു സ്ക്രാംബ്ലർ വേരിയന്റിലാണ് അവർ എന്തൊക്കെയാണ് ഇറക്കിയിട്ടുള്ളത്, ബ്ലൂവും ബ്ലാക്കും മിക്സ് ചെയ്ത് വരുന്നത് ഡ്യുവൽ ടോണിലാണ് അലോയ്സ് വരാൻ. ആ അത് തന്നെ ട്യൂബ്ലെസ് അലോയ് തന്നെ, ട്യൂബ്ലെസ് അലോയ് സ്പോക്കിലാണ്, ഡ്യുവൽ ടോൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ബ്ലൂവും ബ്ലാക്കും. ഇത് ഓടുന്ന കാണുന്ന സമയത്ത് നല്ല രസമായിരിക്കും അല്ലേ, അടിപൊളിയാണ്. എന്തൊക്കെയാണ് ഒരു റോബോട്ടിക് ഡിസൈൻ എന്ന് പറയുമ്പോൾ തിമറ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിനാണ് ഡി ആർ എഞ്ചിൻ പെർഫോമൻസ് എങ്ങനെ ഉണ്ട്? നല്ല റിഫൈൻമെന്റ് ആണ് എഞ്ചിൻ, നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ആണ്, സ്പോർട്ടിലും അടിപൊളി. അപ്പൊ ഇതിനായിട്ട് കമ്പയർ ചെയ്യുന്ന നമ്മുടെ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള വണ്ടികൾ ഏതൊക്കെയാ? അത് ഒരു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം ബെനലിക്ക തന്നെ ഉള്ളത് ലിയോൺസിനോ ഉണ്ട്, 500 സി സി ആണ് വരുന്നത്, 50 സി സി ആണ്. പക്ഷെ എന്നാലും നമുക്ക് വേണമെങ്കിലും ഒന്ന് കോമ്പറ്റ് ചെയ്യാം, ഒന്നുകൂടി കോമ്പറ്റ് ചെയ്യല്ലേ. ആ ഒരു പവർ ഡെലിവറി ഇതിന്റെ സ്പോർട്സ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞു ജി കെ ഒരു സംഭവങ്ങളും കാര്യങ്ങൾ കാണാം. പിന്നെ ഇത് അടിയിൽ ഈ ഒരു ബാഷ് പ്ലേറ്റ് ഒക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ്, എന്നാൽ പ്ലാസ്റ്റിക്കും ആണ്. പിന്നെ ഇത് ഇവിടെ ടൈറ്റാനിയം പോലെ തോന്നിക്കുന്ന തരത്തില് ഒരു വിൻപൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ആ ഒരു കളർ ചേഞ്ച് ആകും, അത് ടൈറ്റാനിയം ആണ് അതിന്റെ മെറ്റീരിയൽ വരുന്നത്, എക്സോസ്റ്റ് ടൈറ്റാനിയം. ഓ മൈ ഗോഡ്, ഇത് സാധാരണ സത്യം പറയാം ഇത്രയും ഫീച്ചേഴ്സ് ഒന്നും വേറൊരു വണ്ടിയിലും കണ്ടിട്ടില്ല. നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ വണ്ടിയിലും ലോഡറാണ്. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കാണ്, ഫ്രണ്ടിൽ നിന്നുള്ള ഡി ആർ എല്ലിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ കാണാം. ഒന്ന് പാസ് ഓ കറക്റ്റ് ഇല്ല, നമ്മള് ബുള്ളറ്റിലൊക്കെ ചെയ്തില്ലേ അതേ ഒരു ലുക്ക്. ഇതിന്റെ സൗണ്ടും സെയിം ആയിരിക്കും, ആ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഡിസ്ക് ബ്രേക്കൊക്കെ സെയിം അല്ലേ പറഞ്ഞു? ഓ ബാക്കിലത്തെ ഡിസൈൻ കാണിക്കാൻ വിട്ടുപോയി, ഒന്ന് ബ്രേക്ക് പിടിക്കാം, ഒന്ന് ബ്രേക്ക് പിടിക്കാം. ഇതിന്റെ ഓണോഡ് പ്രൈസ് എത്ര വരും ബ്രോ? ഇതും ഏകദേശം അതേ പ്രൈസിംഗിലേക്ക് തന്നെയാണ് വരുന്നത്. ഏകദേശം എല്ലാ വണ്ടികളും ഇപ്പൊ സോണ്ടസിന്റെ എല്ലാ വണ്ടികളും 5 lakh സീരീസിലാണ്, 5 lakh സീരീസിലാണ് വരുന്നല്ലേ. എന്തൊക്കെയാലും നിങ്ങൾ ഇപ്പം നിലവിലത്തെ മാർക്കറ്റിലെ വണ്ടികൾ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു യുണീക് ആയിട്ടുള്ളൊരു വണ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി സോണ്ടസിന്റെ വണ്ടികളെന്ന് നോക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ മാരക വെറൈറ്റി എന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ ഇതുവരെ നമ്മുടെ പ്ലാനറ്റിലെ കാണാത്ത ടൈപ്പ്, പ്ലാനറ്റ് എന്നല്ല നമ്മുടെ ഇന്ത്യയിൽ കാണാത്ത ടൈപ്പിലുള്ള ഒരു വണ്ടികളാണ് കേട്ടോ സോണ്ടസിൻ്റെ. ഇപ്പം നിലവിൽ ഞാൻ കണ്ടത് വെച്ച് ഈ രണ്ട് മോഡലും. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ ഇതിൻ്റെ ഒരു ഫീലിംഗ് കേരള കിട്ടത്തുള്ളൂ. നമ്മുടെ ബെനലി വൈറ്റിലി ഷോറൂമിലോട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതേ കാണുന്ന നാച്ചുറൽ ഹൈവേയിൽ റൈറ്റ് സൈഡിൽ, ആലപ്പുഴ സൈഡിൽ നിന്ന് വരുന്നതാണെങ്കിൽ റൈറ്റ് സൈഡ്, തൃശ്ശൂർ പൈഡിൽ നിന്ന് വരുവാണെങ്കിൽ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് കയറി ജസ്റ്റ് ഒന്ന് കാണാനേ ഉള്ളൂ വണ്ടി ഫുള്ള് കാണാനും കാര്യങ്ങൾ അറിയിക്കാനും ഒരു ഫുൾ സപ്പോർട്ട് കേരളക്കാണ്. അപ്പോൾ എനിവേ സംഭവങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് രണ്ട് വണ്ടിയും. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ ഒന്ന് കയറിയിരുന്ന് നോക്കാം, സീറ്റ് ഐറ്റിംഗ് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടാകും എന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫസ്റ്റിൽ തന്നെ സ്ക്രാംബ്ലറിൽ കയറിയിരിക്കാം. സീറ്റ് ഐറ്റ് അത്യാവശ്യം ഉണ്ട് കേട്ടോ, നമ്മുടെ കാല് ഞാൻ അത്യാവശ്യം നമ്മുടെ തള്ളവരൽ വെച്ചിട്ടാണ് കുത്തിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. നമുക്കൊന്ന് അൺലോക്ക് ചെയ്യാം. ഒരു റോബോട്ട് വരുന്ന ഫേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നല്ല രസമുണ്ട് എന്തെങ്കിലും.
പിന്നെ രണ്ട് മോഡുണ്ട്, എക്കോയും സ്പോർട്ടും നമുക്കിവിടെ കാണാം. ഇവിടെ എല്ലാം വെറൈറ്റി വണ്ടികളാണ് എൻ്റെ ഇരിക്കുന്നത്. കീവേടെ തന്നെ ബെൻഡ എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ മീറ്റർ കണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, മീറ്റർ കൺട്രോള് വെറൈറ്റിയാണ്. സ്കീയും കേരളൊക്കെ ഇടുന്ന ഇവിടെയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൗണ്ടും കേരളൊക്കെ ഒന്ന് നോക്കാം. ആ സൗണ്ട് കൊള്ളാം കേട്ടോ, ആ ഒരു വീട്ടിനിൻ്റെ. പിന്നെ അങ്ങോട്ടൊക്കെ ഒരുപാട് വെറൈറ്റി വണ്ടികളുണ്ട് ബ്രോ. കീവേ, അതെ, ഞാനത് കാണിച്ചു. ഈ മോഡൽ കൂടെ ഇഷ്ടം നോക്കാം. സൗണ്ട് സ്പോർട്ട് എന്ന് പറഞ്ഞാൽ X350. ഇതിൻ്റെ ഇതും സെയിം ഫീച്ചേഴ്സും കാര്യമൊക്കെ, ഇതിൻ്റെ മോഡൽ ലുക്ക് കാര്യമൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. ഒരു H2 ഒരു ചെറിയൊരു സാമ്യമുണ്ട് അല്ലേ. അതെ, എല്ലാം തന്നെ. അതെ അതെ, സെവൻ ഫോർ ചെറിയൊരു വേരിയേഷനുള്ളിൽ അങ്ങോട്ട് വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വാക്ക്ഗ്രൗണ്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയും തന്നെ ഉള്ളൂ. ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം ഈ മൂന്ന് വണ്ടിയും സോണ്ടസിൻ്റെ കാര്യം. നല്ല അഭിപ്രായമാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ നോർത്തിലൊക്കെ ഓടിച്ചിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. എനിവേ, ഒരുപാട് ഇഷ്ടപ്പെട്ടു വണ്ടി. കാര്യം ഫീച്ചർ വൈസ് നോക്കാനാണെങ്കിൽ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പം വണ്ടി ഓടിച്ചിട്ട് പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇനിയിപ്പം ദേ നാളത്തെ വീഡിയോയിൽ നമ്മൾ അവിടെ ഇരിക്കുന്ന മോട്ടോ മോർണി എന്ന് പറഞ്ഞ ഒരു മൂന്ന് ബൈക്ക് അവിടെ ഇപ്പോൾ ഉണ്ട്. ഇതുവരെ നമ്മൾ കേൾക്കാത്ത ടൈപ്പ് ബ്രാൻഡൊക്കെയാണ്. അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിലും നമുക്ക് എന്തെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ അല്ല നാളത്തെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യേണ്ട ഇന്നങ്ങ് പോയേക്കാം. അപ്പം അടുത്തൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്. ഹായ്.